പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ദുആ ചെയ്യണം. മനുഷ്യൻ എത്ര നിസ്സഹായനാണ്, ഒന്നിനും കഴിവില്ലാത്തവനാണ് മനുഷ്യൻ. മനുഷ്യൻ ളഈഫാണ്, മനുഷ്യൻ അല്ലാഹു ളഈഫാണ്, ളഈഫായിട്ടാണ്, ബലഹീനനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ പല കണ്ടുപിടുത്തങ്ങളും പലതും മനുഷ്യൻ ചെയ്തിട്ടുണ്ട്, പല വലിയ വലിയ ലോകത്തേക്ക് മനുഷ്യൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും മനുഷ്യൻ എത്ര നിസ്സാര ാണ്. നിങ്ങൾ കണ്ടില്ലേ, രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് മൊറോക്കോയിലെ പ്രധാനപ്പെട്ട നഗരത്തിൽ ഭൂകമ്പമുണ്ടായി, 2000 ആളുകൾ മരണപ്പെട്ടു, എത്രയോ ആളുകൾ ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണുള്ളത്. ഇന്നലെ ലിബിയയിലെ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി, അതേ 2000-3000 ആളുകൾ മരണപ്പെട്ടു പോയി, 10,000 ആളുകളെ കാണാനില്ലത്രേ. അതിന്റെ ദൃശ്യം നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടു, എത്രമാത്രം ഭീകരമാണ്. ഒരാൾക്ക് പോലും ആ കാറ്റിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വളരെ ഭീതികരമായ വല്ലാത്ത ഒരു അവസ്ഥയാണ്, വല്ലാത്ത ഒരു വിഷമമാണ്. മനുഷ്യൻ എത്ര നിസ്സഹായനാണ്. അതിന്റെ ഇടയിലാണ് നമ്മളത് കേരളത്തിൽ നിപ്പ എന്ന് പറയുന്ന വൈറസിനെ കുറിച്ച് കേൾക്കുന്നത്. എത്രയോ ആളുകൾ വലിയ നിരീക്ഷണങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നും നേരിടാനുള്ള ശക്തി നമുക്കില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ, നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനേ. മലാക്കയിലെ പൂള ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന് സിയാറത്തിന് ചെന്നു. മാഷാ അല്ലാഹ്, പരിശുദ്ധമായ ഈ മഹത്തായ ആ ഹളറത്തിൽ വിശ്രമിക്കുന്നത് മദീനയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച മഹാനായ അശ്ശൈഖ് അസ്സയ്യിദ് ഇസ്മായിൽ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ്. മാഷാ അല്ലാഹ്, മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ അവിടെ സിയാറത്തിന് വരുന്നു. താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മാത്രം നാട്ടിൽ നിന്ന് വിമാനം കയറി ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ടത്രേ. വലിയ മുസ്തജാബായ ഒരു ദുആയിന്റെ ഒരു സിയാറത്തിന്റെ ഒരു കേന്ദ്രമാണ് മഹാനവറുകളുടെ സിയാറത്ത് കേന്ദ്രം. അവിടുന്ന് വിശ്രമിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ അത് വല്ലാത്ത ഒരു ആശ്ചര്യമുള്ള സ്ഥലമാണ്. വലിയ കടലിന്റെ നടുവിലാണ് ആ ദ്വീപ് പോലെയുള്ള സ്ഥലത്ത്. അവിടെ ആ മഹാനവറുകളുടെ മഖ്ബറയും മഹാനവറുകൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് നാഥനായ റബ്ബിലേക്ക് അടുത്ത് അല്ലാഹുവിന് വേണ്ടി സമയം ചെലവഴിച്ച വല്ലാത്ത ഒരു സ്ഥലം. ആ സ്ഥലത്ത് മഹാനവറുകളും മഹാനവറുകളുടെ കൂടെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച 16 ആളുകൾ മഹാനായ സയ്യിദ് മഹാനായ ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 22 പൗത്രനുമായ മഹാനായ സയ്യിദ് ഇസ്മായിൽ റഹ്മത്തുള്ളാഹി അലൈ മഹാനവറുകൾ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. മദനിയും കുടുംബത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. കഴിഞ്ഞ 3 മദനീയത്തിൽ നമ്മൾ ചൊല്ലുന്ന ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും എല്ലാ മഹാനവറുകളുടെയും മഹാനവറുകളുടെ കൂടെ വിശ്രമിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ഹളറാത്തിലേക്ക് നീ എത്തിച്ചു കൊടുത്ത് ഈ മലേഷ്യയുടെ സുൽത്താനായി വാഴുന്ന ആ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് സുൽത്താനുൽ ആരിഫീൻ എന്ന വലിയ ഉന്നതമായ പദവി അലങ്കരിച്ച ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ നാടിനും ഈ നാട്ടിൽ താമസിക്കുന്നവർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്ന പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബത്തിനും ഞങ്ങളുടെ മദനീയം കുടുംബത്തിനും അവിടുത്തെ വലിയ കാവലും ബറക്കത്തും മദതും സഹായവും നലറും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ വലിയ അവരുടെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും
ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും മദനിയും കുടുംബം എമ്പാടും ചൊല്ലി എല്ലാമെല്ലാം ആ മഹാനവറുകളുടെയും അവരുടെ കൂടെ വിശ്രമിക്കുന്നവരുടെയും ഹളറാത്തിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്യുകയാണ്. അത് അവരുടെ ഹളറത്തിലേക്ക് എത്തിച്ച് അവരുടെ പ്രത്യേകമായ ഒരു കാവൽ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാവർക്കും അവരെ വന്ന് സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ.